ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. വീട്ടമ്മമാർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ പെഡസ്റ്റൽ ഫാൻ അല്ലെങ്കിൽ ഒരു ടേബിൾ ഫാൻ എങ്ങനെയാണ് നമുക്ക് തന്നെ ഒറ്റയ്ക്ക് ഊരി ക്ലീൻ ചെയ്യാമെന്നാണ് ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്നത്. ഇങ്ങനത്തെ ഫാൻ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, കുറച്ച് നാൾ ക്ലീൻ ചെയ്യാതിരിക്കുമ്പോൾ ഇതിൻ്റെ പൊടി ഗ്രില്ലിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് കുറച്ചൊക്കെ കാറ്റ് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നല്ല കാറ്റ് നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാതിരുന്ന ഫാനാണ്. ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഫാൻ ക്ലീൻ ചെയ്യണമെങ്കിൽ അത് പുറത്തുനിന്ന് ക്ലീൻ ചെയ്താൽ മാത്രം പറ്റില്ല. ആദ്യം ഇതിൻ്റെ പാർട്സൊക്കെ ഒന്ന് ഊരിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ഫാനിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു റിങ് കാണും. ആ റിങ്ങിൻ്റെ സൈഡിലുള്ള ആ റിങ്ങിനെ ടൈറ്റാക്കി വയ്ക്കുന്ന ഒരു സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതുക്കെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ ആ സ്ക്രൂ ലൂസാക്കിയിട്ട് ആ റിങ് അങ്ങോട്ട് ഊരിയെടുത്തു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫ്രണ്ടിലുള്ള ആ ഗ്രില്ലും കൂടി ഇങ്ങോട്ട് പോരും. അപ്പോൾ നമ്മളിത് ഊരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ ഗ്രില്ല് താഴേക്ക് വീഴും. അപ്പോൾ ഒരു കൈ വെച്ചിട്ട് ആ ഫ്രണ്ടിലെ ഗ്രില്ല് പിടിച്ചിട്ട് വേണം ഈ റിങ് അങ്ങോട്ട് ഊരിയെടുക്കാനായിട്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഈ ഫാനിൻ്റെ ലീഫ് നമുക്ക് ഊരിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതിനെ ടൈറ്റാക്കി വയ്ക്കുന്ന ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് ഒന്ന് തിരിച്ചിട്ട് നമ്മൾ ഈ കുപ്പിയുടെ മൂടിയൊക്കെ ഊരുന്ന പോലെ തിരിച്ചിട്ട് പതുക്കെ ഈ ക്യാപ്പ് അങ്ങോട്ട് ഊരിയെടുക്കുക. ചിലപ്പോൾ ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ തിരിക്കേണ്ടതെന്നുള്ളത് ആ ക്യാപ്പുമ്മേ തന്നെ എഴുതിയിട്ടുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ഫാനിൻ്റെ ക്യാപ്പിൽ വായിച്ചു നോക്കുക, എന്നിട്ട് ആ സൈഡിലേക്ക് തിരിക്കുക. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് ഈ ലീഫ് ഇങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് ഊരിയെടുക്കുക. ഈ ലീഫ് നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളവും പിന്നെ ഡിഷ് വാഷ് സോപ്പും മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഗ്രില്ലിൻ്റെ ബാക്ക് സൈഡ് ഇപ്പോൾ കാണുന്ന ഈ ഭാഗം നമുക്ക് വെള്ളം നനയ്ക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് തുടച്ചെടുക്കണം. കണ്ടോ, ഇതിലൊക്കെ ഏകദേശം കുറച്ച് നൂലൊക്കെ പെട്ട് കിടക്കുന്നുണ്ട്. കുട്ടികൾ കളിക്കുന്ന സമയത്ത് നൂലൊക്കെ ഫാനിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ബാക്കിലെ ഗ്രില്ലും കൂടി എടുക്കാം. അതിന് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വേറൊരു റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും നേരത്തെ ഊരിയ പോലെ തന്നെ ലൂസാക്കിയിട്ട് തിരിച്ചിട്ട് ഊരിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈ ബാക്കിലെ ഗ്രിൽ പോർഷൻ കൂടിയും ഊരിയെടുക്കാൻ പറ്റും. അത് ചെയ്യണമെന്നില്ല, നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് ഊരിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ ഊരി പോന്നപ്പോൾ കണ്ടില്ലേ, ഈ ബാക്കിലെ പോർഷൻ കൂടി നമുക്ക് ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറ്റി. ഊരിയെടുത്താൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് പൊടിയൊന്നും താഴെ വീഴാതെ തന്നെ നന്നായിട്ട് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ച് തന്നെ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കുകയാണ്. ഇതുപോലെ നിങ്ങളിത് പുറത്ത് കൊണ്ടുപോയിട്ട് ചെയ്താൽ മതി, അപ്പോൾ നമ്മുടെ അകത്തൊന്നും പൊടി വീഴില്ല. ഈ മോട്ടറിൻ്റെ ഭാഗത്തും വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ തട്ടി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ മോട്ടറൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഊരി വെച്ച ആ റിങ്ങില്ലേ, ആ റിങ്ങിൽ ആ സ്ക്രൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യണ്ട, ജസ്റ്റ് ഈ റിങ്ങൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഗ്രില്ല് വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ആ ഗ്രില്ലിനൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മുടെ ഈ മോട്ടറിൻ്റെ മുകളിലോട്ട് ആദ്യത്തെ ഗ്രില്ല് വെച്ച് കൊടുക്കാം. ഈ ഗ്രില്ലിനെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട് അതിന് ഒരു ക്യാപ്പ് ഉണ്ടായിരുന്നില്ലേ ഒരു റൗണ്ടിൽ, ഇത് അവിടെ തിരിച്ചിട്ട് ഫിറ്റാക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ ഈ ഒരു ഗ്രില്ല് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വീഴില്ല. അടുത്തതായിട്ട് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ആ ലീഫാണ് വയ്ക്കുന്നത്. അത് നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ മുൻപിലായിട്ട് വെച്ച് കൊടുക്കുക. ഈ ലീഫ് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്ന ആ ക്യാപ്പ് നമ്മൾ നേരത്തെ ഊരിയെടുത്തില്ലേ, അതും കൂടി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫാനിൻ്റെ ലീഫും കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഈ നേരത്തെ ഊരിയെടുത്തിട്ടുള്ള ഈ റിങ് ഫിറ്റ് ചെയ്യണം. ഈ റിങ്ങിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സ്ലിറ്റ് ഉണ്ട്. അല്ല, ഒരു സ്ലിറ്റ് ഫാനിൻ്റെ ബാക്കിലെ ഗ്രില്ല് കറക്റ്റായിട്ട് നിൽക്കാനും ഫ്രണ്ടിലുള്ള ഒരു സ്ലിറ്റ് ഫ്രണ്ടിലെ ഗ്രില്ല് കറക്റ്റായിട്ട് നിൽക്കാനുമാണ്. അത് രണ്ടും കറക്റ്റ് അതതിൻ്റെ പൊസിഷനിൽ തന്നെ വെച്ചിട്ട് ഫിറ്റ് ചെയ്യുക. റിങ് ആദ്യം ഇതുപോലെ ആ ബാക്ക് ഗ്രില്ലിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലെ ഗ്രില്ലും കൂടി പ്രസ് ചെയ്ത് കൊടുക്കാം.
ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.